എല്ലാവർക്കും റെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നു സെലീനം യൂസ് ചെയ്ത് എങ്ങനെ ബ്രൗസറിന്റെ സ്ക്രീൻ സൈസ് ചേഞ്ച് ചെയ്യുമെന്നുള്ളതാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ നാല് മെത്തേഡ്സ് ആണ്: മാക്സിമൈസ്, മിനിമൈസ്, ഫുൾ സ്ക്രീൻ, സെറ്റ് സൈസ്. നമുക്ക് ഈ നേരിട്ട് ഡെമോയിലേക്ക് പോവാം. എക്ലിപ്സ് ഐഡി ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം സെലീൻ ടെസ്റ്റിംഗ് എന്നൊരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ അകത്ത് ഒരു പാക്കേജ് കോം ഡോട്ട് ടെസ്റ്റ് എന്നൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്തിരുന്നു. ഈ പാക്കേജിനകത്ത് ഞാനൊരു പുതിയ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ജാവ കോഡ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ പാക്കേജ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ന്യൂ എന്ന ഓപ്ഷൻ ഹോവർ ചെയ്തുകൊണ്ട് ക്ലാസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ക്ലാസ്സിനൊരു നെയിം കൊടുക്കണം: ചേഞ്ച് ബ്രൗസർ സ്ക്രീൻ സൈസ് എന്ന് ഞാൻ പേര് കൊടുക്കാൻ പോവാണ്. അതിനുശേഷം മെയിൻ മെത്തേഡ് സെലക്ട് ചെയ്യുന്നു, ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ബ്രൗസർ ലോഞ്ച് ചെയ്യാനുള്ള കോഡാണ് വേണ്ടത്. അത് നേരത്തെ യൂസ് ചെയ്തിരുന്ന ആ കോഡ്, അതായത് നേരത്തെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിരുന്നു, ക്യാപ്ചർ ടൈറ്റിൽ യു ആർ എൽ എന്ന് പറഞ്ഞ്. അപ്പോൾ ആ ക്ലാസ്സിൽ നിന്ന് ഞാൻ ക്രോം ഡ്രൈവറിൻ്റെ ക്രോം ഓപ്പൺ ചെയ്യാനുള്ള ആ പർട്ടിക്കുലർ കോഡ് കോപ്പി പേസ്റ്റ് ചെയ്യുവാണ്. ക്രോം ഡ്രൈവർ, അതായത് ക്രോം ഓപ്പൺ ചെയ്യാനുള്ളതും പിന്നെ അതിനുശേഷം പർട്ടിക്കുലർ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യാനുള്ള ആ ഒരു പർട്ടിക്കുലർ മെത്തേഡും കൂടെ ഞാൻ കോപ്പി ചെയ്തു. ഞാൻ ആദ്യമേ ക്രോം വെച്ചായിരിക്കും ഈ നാല് മെത്തേഡ്സും കാണിക്കുന്നത്. അതിനുശേഷം ഫയർഫോക്സിനും എഡിറ്ററും കൂടെ ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്ന കാണിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഒരു സ്റ്റാറ്റിക് ആയിട്ട് ഉള്ളൊരു വെയിറ്റ് കൊടുക്കാം. റെഡ് ഡോട്ട് സ്ലീപ്പ് എന്നുള്ള കോഡ് യൂസ് ചെയ്ത് നമുക്ക് കോഡ് എക്സിക്യൂഷൻ നമുക്ക് ഡിലേ ചെയ്യാൻ പറ്റും. റെഡ് ഡോട്ട് സ്ലീപ്പ് ഞാനൊരു 3000 മില്ലി സെക്കൻഡ് കൊടുക്കുവാണ്, അതായത് 3 സെക്കൻഡ്സ്. 3000 മില്ലി സെക്കൻഡ്സ് എന്ന് പറയുന്ന 3 സെക്കൻഡ്സ് ആണ്. ഇത് കമ്പൈൽ ടൈം എക്സെപ്ഷൻ കാണിക്കുന്നുണ്ട്. ആ ക്രോസ് ഡിക്ലറേഷൻ തൽക്കാലം ഞാൻ കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് മെത്തേഡ് നമുക്ക് ട്രൈ ചെയ്യാം, മാക്സിമൈസ്. അപ്പോൾ ആ മെത്തേഡ് യൂസ് ചെയ്യാൻ വേണ്ടി ഡ്രൈവർ ഡോട്ട് മാനേജ് ഡോട്ട് വിൻഡോ ഡോട്ട് മാക്സിമൈസ് എന്നൊരു മെത്തേഡ് ഉണ്ട്. മാക്സിമൈസ് ദ കറണ്ട് വിൻഡോ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഓൾറെഡി മാക്സിമൈസ്. അപ്പോൾ ആ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. പാസ്വേഡ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. ആദ്യം ബ്രൗസർ ലോഞ്ച് ആവും, അതിനുശേഷം ഒരു 3 സെക്കൻഡ്സ് കഴിയുമ്പോൾ ഇത് മാക്സിമൈസ് ആവും. ഒക്കെ മാക്സിമൈസ് ആയിട്ടുണ്ട്. അപ്പോൾ മാക്സിമൈസ് ഉള്ള മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ ഒരു ബ്രൗസർ വിൻഡോ ക്ലോസ് ചെയ്യുവാണ്. ഇനി നമുക്ക് ട്രൈ ചെയ്യേണ്ട മെത്തേഡ് മിനിമൈസ് ആണ്. മാക്സിമൈസുമായിട്ട് ഞാൻ മിനിമൈസ് യൂസ് ചെയ്യുവാണ്. അതിനുശേഷം ക്ലാസ് വയർ റൺ ചെയ്യുന്നു, റണ്ണസ് ജാവ ആപ്ലിക്കേഷൻ. ആദ്യമേ ഫോം ഓപ്പൺ ആവും, അതിനുശേഷം വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യും, അതിനുശേഷം മാക്സിമൈസ് സോറി മിനിമൈസ് ആവും. ഓക്കെ, മിനിമൈസ് ആയി 3 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ. ഇനി നമുക്ക് ഈ ബ്രൗസറിൻ്റെ ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാനുള്ളത് ഫുൾ സ്ക്രീൻ എന്നുള്ള മെത്തേഡാണ്. അതായത് ബ്രൗസർ ഫുൾ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡ്. മിനിമൈസിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഞാൻ കാണിച്ചിട്ടില്ല, അത് ഞാൻ കാണിക്കുന്നുള്ളത്. മിനിമൈസ് ഹോവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണിക്കുന്നത് മിനിമൈസസ് ദ കറണ്ട് വിൻഡോ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഓൾറെഡി മിനിമൈസ്. ഇനി നമുക്ക് ഫുൾ സ്ക്രീൻ നോക്കാം. ഫുൾ സ്ക്രീൻ, ഫുൾ സ്ക്രീൻ ദ കറണ്ട് വിൻഡോ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഓൾറെഡി ഫുൾ സ്ക്രീൻ. ഫുൾ സ്ക്രീൻ അല്ലെങ്കിൽ ഫുൾ സ്ക്രീൻ ആക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡോക്യുമെൻറ്റേഷനിൽ. അപ്പോൾ ആ മെത്തേഡ് നമുക്ക് യൂസ് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ക്ലാസ് ഫയൽ റൺ ചെയ്യാം, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. ആദ്യം ക്രോം ഓപ്പൺ ആവും, അതിനുശേഷം വെബ്സൈറ്റ് ലോഡാവും, അതിനുശേഷം ഫുൾ സ്ക്രീൻ ആവും. 3 സെക്കൻഡ്സ് കഴിഞ്ഞാണ് ഫുൾ സ്ക്രീൻ ആകുന്നത്. 3 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്ത് നമ്മൾ ത്രെഡ് ഡോട്ട് സ്ലീപ്പ് എന്നുള്ള കോഡ് കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ അത് ഫുൾ സ്ക്രീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ട്രൈ ചെയ്യേണ്ട ലാസ്റ്റ് മെത്തേഡായ സെറ്റ് സൈസ് എന്നുള്ളൊരു
മെത്തേഡാണ്. അപ്പം ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ലൈൻ ഓഫ് കോഡ് റിമൂവ് ചെയ്യണം അത് കാണിക്കാൻ വേണ്ടി. ആദ്യമേ ഡൈമെൻഷൻ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട് ശരീരത്തിനകത്ത്, അതിനകത്ത് അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് റെഫറൻസ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം, ഓരോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഡൈമെൻഷൻ ഒരു ക്ലാസ് യൂസ് ചെയ്യുക. ഡൈമെൻഷൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഓർഗ് ഡോട്ട് ഓപ്പൺ ക്യൂ എ ഡോട്ട് സെരി സി എന്നാണ് ഉറപ്പ് വരുത്തുക. അത് സെലക്ട് ചെയ്യുക. ഡൈമെൻഷൻ ഡോ ഡൈമെൻഷൻ ഒരു ഒബ്ജക്റ്റ് റെഫറൻസ് വേരിയബിൾ കൊടുക്കുകയാണ്. ഡൈമെൻഷൻ ഈക്വൽ ടു ന്യൂ ഡൈമെൻഷൻ. അപ്പോൾ ഇത് ഈ ഒരു മെത്തേഡ് രണ്ട് പാരാമീറ്റർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് വിഡ്ത്തും, ആദ്യത്തെ ഇൻറ്റീജർ ആയിട്ടുള്ള വിഡ്ത്തും, രണ്ടാമത്തെ ഹൈറ്റും ആണ്. അപ്പോൾ ആ ഒരു വാല്യൂസ് നമുക്ക് പാസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇൻറ്റീജർ ആണ്. അപ്പം ഞാൻ 800 600 പാസ് ചെയ്യുകയാണ്. ആദ്യമേ കൊടുത്താക്കുന്നത് വിഡ്ത്ത്, രണ്ടാമത് കൊടുത്താക്കുന്നത് ഹൈറ്റ്. അപ്പം ഞാൻ വിഡ്ത്തായിട്ട് 800 കൊടുക്കുന്നു, ഹൈറ്റായിട്ട് 600 കൊടുക്കുന്നു. അതിനുശേഷം സെമികോളം കൊടുക്കുന്നു. ഇനി ഈ ഒരു പർട്ടിക്കുലർ ഒബ്ജക്ട് റെഫറൻസ് വേരിയബിള് സെറ്റ് സൈസ് എന്നുള്ള മെത്തേഡിലേക്ക് യൂസ് ചെയ്യുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ഡ്രൈവർ ഡോട്ട് മാനേജ് ഡോട്ട് വിൻഡോ ഡോട്ട് സെറ്റ് സൈസ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുക. എന്നിട്ട് ആ ഡൈമെൻഷൻ്റെ ഒബ്ജക്റ്റ് പാസ് ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ക്ലാസ് ഫയൽ റൺ ചെയ്യാം. ഐ ക്ലിക്ക് ചെയ്യുക റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. ത്രീ സെക്കൻഡ്സ് കഴിഞ്ഞപ്പോൾ നമ്മൾ കൊടുത്ത ആ ഒരു വിഡ്ത്തിലേക്ക് ഹൈറ്റിലേക്കും ആ സ്ക്രീനിൻ്റെ സൈസ് മാറി. അപ്പം ഇതാണ് സെറ്റ് സൈസ് എന്നുള്ള മെത്തേഡ്. നമുക്ക് ഈ ഒരു ലൈൻ ഓഫ് കോഡ് വേണമെങ്കിൽ ഒഴിവാക്കാം. ഞാനത് കമൻറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ഒബ്ജക്റ്റ് നമുക്ക് ഡയറക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ന്യൂ ഡൈമെൻഷൻ, എന്നിട്ട് ഡയറക്റ്റ് ഇവിടെ 800 600 എന്നുള്ള ആ വാല്യൂ ഇവിടെ ഡയറക്റ്റ് പാസ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലൈൻ ഓഫ് 13 ലൈൻ ഓഫ് കോഡ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമേ ക്രോമിൻ്റെ ഒരു ബ്രൗസർ ഓപ്പൺ ആകും. അതിനുശേഷം ഈ പർട്ടിക്കുലർ വെബ്സൈറ്റ് ലോഡ് ആകും. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്താൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ആദ്യമേ ക്രോമിൻ ബ്രൗസർ ഓപ്പൺ ആകും. അതിനുശേഷം ബ്രൗസർ വിൻഡോയ്ക്കകത്ത് ഈ പർട്ടിക്കുലർ വെബ്സൈറ്റ് ലോഡ് ആകും. അതിനുശേഷം സ്ക്രീനിൻ്റെ സൈസ് 800 വിഡ്ത്തിൽ 600 ഹൈറ്റിലുള്ള ഒരു സ്ക്രീൻ സൈസിലേക്ക് ചേഞ്ച് ആകും. അത് 3 സെക്കൻഡ്സിന് ശേഷമാണ് സംഭവിക്കാൻ പോകുന്നത്. നമുക്ക് ഈ ക്ലാസ് ഫയൽ റൺ ചെയ്യാം. റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. ആദ്യമേ ഡീഫോൾട്ട് ആയിട്ടുള്ള സൈസ് ലോഡായി. അതിനുശേഷം 3 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഡൈമെൻഷൻ യൂസ് ചെയ്ത് നമ്മൾ സ്ക്രീൻ സൈസ് ചേഞ്ച് ചെയ്തു. സെറ്റ് സൈസ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്താണ് ചെയ്തത്. ഡൈമെൻഷൻ ഉള്ള വേറൊരു ക്ലാസ് ആണ്. അപ്പോൾ സെറ്റ് സൈസ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ സ്ക്രീനിൻ്റെ സൈസ് ചേഞ്ച് ചെയ്തു. ഇനി നമുക്ക് ഈ 4 മെത്തേഡ്സും കൂടെ ഒരുമിച്ചൊരു പ്രോഗ്രാമിൽ എഴുതി, ഒരുമിച്ചൊരു ക്ലാസ് എഴുതിയിട്ട് അത് ബാക്കിയുള്ള ബ്രൗസേഴ്സിനും കൂടെ കറക്റ്റായിട്ട് വർക്ക് ആകുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പം ഞാൻ എല്ലാ മെത്തേഡ്സും ഒരുമിച്ച് യൂസ് ചെയ്യാൻ പോവാണ്. ആദ്യമേ ഡ്രൈവർ ഡോട്ട് വിൻഡോ ഡോട്ട് മാക്സിമൈസ് യൂസ് ചെയ്തു. അതിനുശേഷം നമുക്ക് മിനിമൈസ് യൂസ് ചെയ്യാം. ഞാൻ ത്രെഡ് ഡോട്ട് സ്ലീപ്പും കൂടെ അത് കഴിഞ്ഞ് കൊടുക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. ഞാൻ മിനിമൈസ് നടക്കുന്നു. അതിനുശേഷം ഫുൾ സ്ക്രീൻ യൂസ് ചെയ്യുന്നു. പിന്നെയുള്ള സെറ്റ് സൈസ് ഉള്ള മെത്തേഡ്. അതിനുവേണ്ടി ഒന്നെങ്കിൽ ഡയമെൻഷൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ യൂസ് ചെയ്യാം. ഞാൻ ആ ഒരു ലൈൻ ഓഫ് കോഡ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആ സെറ്റ് സൈസിനകത്ത് തന്നെയാണ് പാസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടെ ഒരു ത്രെഡ് സ്ലീപ്പ് കൊടുക്കാം. ആ ചേഞ്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാതെ വരും. അപ്പോൾ ഈ
പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യമേ ക്രോമിൻ്റെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിനുശേഷം ഈ പർട്ടിക്കുലർ വെബ്സൈറ്റ് ലോഡാകും. ആദ്യമേ മെയിൻ മെത്തേഡിൽ നിന്നാണ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ആകുന്നത്. ആദ്യമേ ക്രോം ഓപ്പൺ ആകും, അതിനുശേഷം ഈ പർട്ടിക്കുലർ വെബ്സൈറ്റ് ലോഡാകും. അതിനുശേഷം 3 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്ത ശേഷം മാക്സിമൈസ് ആകും വിൻഡോ. അതിനുശേഷം വീണ്ടും 3 സെക്കൻഡ് ശേഷം മിനിമൈസ് ആകും. അതിനുശേഷം വീണ്ടും ഒരു 3 സെക്കൻഡ്സ് കഴിഞ്ഞ് സ്ക്രീൻ ഫുൾ സ്ക്രീൻ ആകും. അതിനുശേഷം ഒരു 3 സെക്കൻഡ് കഴിഞ്ഞ് സ്ക്രീനിൻ്റെ സൈസ് 800 വിഡ്ത്തും 600 ഹൈറ്റുള്ള സൈസിലേക്ക് മാറും. നമുക്ക് ആദ്യമേ എല്ലാം കൂടെ ഒരുമിച്ച് ക്രോമിൽ റൺ ചെയ്യാം. അതിനുശേഷം ഫയർഫോക്സിലും എഡ്ജിലും കൂടെ എങ്ങനെ ഇത് ബിഹേവ് ചെയ്ത് നോക്കാം. പാസ്വേർഡ് റൺ ചെയ്യാൻ പോവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ എസ് ജാവ ആപ്ലിക്കേഷൻ. വിൻഡോ ക്രോം വിൻഡോ ഓപ്പൺ ആയി, വെബ്സൈറ്റ് ലോഞ്ച് ആയി. 3 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ മാക്സിമൈസ് ആയി, വീണ്ടും 3 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ മിനിമൈസ് ആയി, വീണ്ടും 3 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഫുൾ സ്ക്രീനിലേക്ക് വന്നു, വീണ്ടും 3 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും സ്ക്രീൻ സൈസ് 800-600 ആ ഒരു സ്ക്രീൻ സൈസിലേക്ക് മാറി. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ക്രോമിൽ ഈ എല്ലാ മെത്തേഡ്സും വർക്കായി. ഇനി നമുക്ക് ബ്രൗസർ ചേഞ്ച് ചെയ്യാം. ക്രോം ഡ്രൈവർ മാറ്റി ഫയർഫോക്സ് ഡ്രൈവർ ഓപ്പൺ ചെയ്യുന്നു. ഇനി നമുക്ക് പാസ്വേർഡ് റൺ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന റൺ എസ് ജാവ ആപ്ലിക്കേഷൻ. ക്രോം ബൈ ഡീഫോൾട്ട് തന്നെ ഫുൾ സ്ക്രീനിലാണ് ലോഡാകുന്നത്. സോറി, ക്രോം അല്ല, ഫയർഫോക്സ്. ഓക്കെ, ഫുൾ സ്ക്രീനായി. 3 സെക്കൻഡ്സ് കഴിയുമ്പോൾ 800-600 എന്നുള്ള ആ സൈസിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം ഇത് ഈ ഒരു 4 മെത്തേഡ്സും ഈ ഒരു ബ്രൗസറിലും വർക്കാകുന്നുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് എഡ്ജാണ്. കൺട്രോളേഴ്സ്, റണ്ണേഴ്സ്, ജാവ ആപ്ലിക്കേഷൻ. എഡ്ജ് ഓപ്പൺ ആയി, മാക്സിമൈസ് ആയി, 3 സെക്കൻഡ് കഴിയുമ്പോൾ മിനിമൈസ് ആയി, വീണ്ടും ഒരു 3 സെക്കൻഡ്സ് കഴിയുമ്പോൾ ഫുൾ സ്ക്രീൻ ആവുന്നു, വീണ്ടും ഒരു 3 സെക്കൻഡ്സ് കഴിയുമ്പോൾ 800-600 എന്നുള്ള സ്ക്രീൻ സൈസിലേക്ക് മാറി. അപ്പോൾ ഈ 4 മെത്തേഡ്സും കറക്റ്റായിട്ട് 3 ബ്രൗസറിലും വർക്ക് ആകുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഈ 4 മെത്തേഡ്സ് മാക്സിമൈസ്, മിനിമൈസ്, ഫുൾ സ്ക്രീൻ, സെറ്റ് സൈസ് എന്നുള്ള മെത്തേഡ്സ് എന്താണെന്ന് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.